ഒരു വ്യക്തിയുടെ ഓർമ്മകൾ പോലും നമ്മുടെ മുഖത്ത് ഒരു മൃദുമന്ദഹാസം രചിക്കുന്നുണ്ടെങ്കിൽ അതാണ് അഭിവന്ധ്യ ജോൺ പെരുമറ്റം പിതാവ്. ഓർമ്മകളിലെ ആ മുഖത്തിന് സൗരഭ്യം നിറഞ്ഞു നിൽക്കുന്ന പനിനീർപ്പൂവിൻ്റെ മൃദുലതയുണ്ട്. സുഗന്ധവാഹിനിയായ വിശുദ്ധ ജീവിതത്തിൻ്റെ നിർമ്മലമായ ആർദ്രത, വിനയത്തിൻ്റെ അപ്പസ്തോലൻ, ലാളിത്യത്തിൻ്റെ നിത്യോപാസകൻ, അയത്നലളിതമായ പ്രേക്ഷിത ജീവിതത്തിൻ്റെ സന്തത സഹചാരി. പാലാരൂപതയിലെ കാക്കൂർ ഇടവകയിൽ പെരുമറ്റം അഗസ്റ്റിൻ അന്ന ദമ്പതികളുടെ മൂത്ത മകനായി 1921 നവംബർ 3 ജനനം. തിരുമാറാടി, ഇളഞ്ഞി, മാന്നാനം എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം. ചങ്ങനാശ്ശേരി SB കോളേജിൽ ഇന്റർമീഡിയറ്റ്. 1942 ചങ്ങനാശ്ശേരി രൂപത മൈനർ സെമിനാരിയിൽ. അതിനുശേഷം ആലുവായിൽ തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനം. 1951 മാർച്ച് 11 തിരുപ്പട്ട സ്വീകരണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഉപരിപഠനാർത്ഥം റോമിലേക്ക്. 1956 കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ്. പിന്നെ പാലാ മൈനർ സെമിനാരിയിൽ വൈസ് റെക്ടർ, ആത്മീയ പിതാവ്, പ്രൊക്യുറേറ്റർ, റെക്ടർ. ഇവയോടൊപ്പം MST രൂപീകരണത്തിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളിൽ വയലിൽ പിതാവിനോടൊപ്പം സർവാത്മന പങ്കെടുത്തു. വഞ്ചിപ്പുരെ അച്ഛനോട് ചേർന്ന് നിയമാവലി തയ്യാറാക്കി. 1968 ജൂലൈ 16 MST ആദ്യ അംഗമായി പ്രതിജ്ഞ ചെയ്തു. അതിൻ്റെ ആദ്യ ഡയറക്ടർ ജനറാളായി. 1969 ജനുവരി 14 ഉജ്ജയിൻ എക്സാർക്കേറ്റിൻ്റെ പ്രഥമ എക്സാർക്കായി ചുമതലയേറ്റു. 1977 മാർച്ച് 15 ഉജ്ജയിൻ രൂപതയുടെ പ്രഥമ മെത്രാനായി സ്ഥാനമേറ്റു. 1998 ജൂൺ മാസത്തിൽ ഔദ്യോഗികതയുടെ തിരക്കിൽ നിന്നും മോചിതനായി. അപ്പോഴേക്കും 37 മിഷൻ സ്റ്റേഷനുകളും അതിൽപരം സ്ഥാപനങ്ങളുമായി ഭാരതത്തിൻ്റെ ക്രൈസ്തവ പ്രേക്ഷിത ഭൂമിയിൽ സ്വന്തമായ ഒരു സ്ഥാനം ഉജ്ജയിൻ രൂപത കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. വിശുദ്ധ സൗന്ദര്യത്തിൻ്റെ പരിമളം പരത്തിക്കൊണ്ട് സൗമ്യതയുടെ നിറപുഞ്ചിരിയുമായി എല്ലാവർക്കും പ്രചോദനവും പ്രേക്ഷിത മാതൃകയുമായി ആ ജീവിതം തുടർന്നും പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ 2011 ജനുവരി 11 നിത്യതയുടെ കവാടം കടന്ന് യാത്രയായി. അടുത്തറിയാവുന്നവർക്കെല്ലാം പെരുമറ്റം പിതാവ് വിനയത്തിൻ്റെ അപ്പസ്തോലനായിരുന്നു. അവകാശവാദങ്ങളൊന്നുമില്ലാതെ സ്വന്തം കർത്തവ്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്തു തീർത്ത വിശ്വസ്തനായ ദാസൻ. അതാണ് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ വിശേഷണം. അഗാധമായ അറിവിൻ്റെ അക്ഷയഖനിയായിരുന്നു പെരുമറ്റം പിതാവ്. എങ്കിലും ജ്ഞാനതൃഷ്ണ എന്നും ആ ജീവിതത്തിൽ സജീവമായിരുന്നു. ആഴമായ നിശബ്ദ സ്നേഹം ഒളിപ്പിച്ചുവെച്ച ഹൃദയത്തിലെ പിതൃവാത്സല്യം ആർക്കും ആ മുഖത്ത് വായിച്ചെടുക്കാമായിരുന്നു. സഭയുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചും ഭരമേറ്റ പ്രേക്ഷിത കർത്തവ്യത്തെക്കുറിച്ചുമുള്ള ഉത്തമബോധ്യം കൂടെയുള്ള മിഷണറിമാർക്ക് സുജീവിതത്തിലൂടെ പകർന്നു നൽകുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ഉജ്ജയിൻ രൂപതയുടെ അത്ഭുതാവഹമായ വളർച്ചയുടെ കാരണം ഈ ബോധ്യവും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള കഴിവുമായിരുന്നു. താൻ കൂടി മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയെ പിതാവ് ആഴമായി സ്നേഹിച്ചിരുന്നു. അതിനെ സ്വന്തമായി കരുതി അതിൻ്റെ പ്രേക്ഷിത മണ്ഡലങ്ങൾ അദ്ദേഹം വളരെ താൽപ്പര്യത്തോടെ വീക്ഷിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ആവശ്യകതയും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ട് പഠിക്കാമായിരുന്നു. നിർമ്മലമായ പ്രാർത്ഥനയുടെ പ്രവാചകനും പ്രഘോഷകനുമായിരുന്നു അദ്ദേഹം. ഇങ്ങനെ വരും തലമുറയ്ക്കായി ഒത്തിരിയേറെ ഉദാത്ത മാതൃകകൾ അവശേഷിപ്പിച്ച് കടന്നുപോയ നമ്മുടെ പെരുമറ്റം പിതാവ് നമുക്ക് എന്നും മാതൃകയും പ്രചോദനവുമായിരിക്കട്ടെ. പിതാവിൻ്റെ 100-ാമത് ജന്മദിനത്തിൽ നന്ദിയോടെ അദ്ദേഹത്തെ ഓർക്കാം. അതിഭാവുകത്വങ്ങളൊന്നുമില്ലാതിരുന്ന ആ യഥാർത്ഥ മനുഷ്യസ്നേഹിയുടെ സുന്ദരമായ ഓർമ്മകൾക്കു മുൻപിൽ സാദരം പ്രണാമം.
പരം ഉച്ചൈനീതൻ പ്രഥമ പ്രേഷിത താതൻ സേവന വീതിയിൽ ധീരതയോടെ നയിച്ചോരിടയൻ ജോൺ പെരുമറ്റം താതൻ